ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നല്ലൊരു പ്രഭാതം കാണുവാൻ സ്വർഗ്ഗത്തിലെ പിതാവ് എന്നെ നിങ്ങളെയും ഇടയാക്കിയ ഈ നല്ല അവസരത്തിനായി നമുക്ക് നന്ദിയോടെ ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നമ്മുടെ മോണിമന്നയുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഭാഗം തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളി എന്നുള്ളതാണ്. തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളി എന്നുള്ളതാണ് നമുക്കുള്ളതായ ചിന്താ വിഷയം. അതിനാധാരമായി നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന ഭാഗം സഖര്യാവ് പ്രവാചകന്റെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർഷിക്കുന്നു. യെരുശലേമിന് തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർഷിക്കുന്നു. ഇവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം കേട്ടതായ തിരുവചന ഭാഗം നമുക്ക് ഏവർക്കും സുപരിചിതമൊരു വാക്യമാണ്. മഹാപുരോഹിതനായ യോശുവയെ കുറ്റം ചുമത്തുവാനായിട്ട് ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന സാത്താനെ കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ ആ സാത്താനെ ഭർഷിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നമുക്കറിയാം ഈ ലോകത്തിലും ഇപ്രകാരമുള്ളതായ ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതായ ദൈവത്തിന്റെ യഥാർത്ഥ മക്കളെ കുറ്റം വിധിക്കുവാനും അവരെ ചെയ്യുന്ന ദോഷത്തെ കുറിച്ച് പറയുവാനും ഇങ്ങനെയുള്ളതായ മോശമായ കാര്യങ്ങളൊക്കെയും അവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതൊക്കെയും കുറവുള്ളതായിട്ട് ഇന്ന് കുറ്റം ചുമത്തുവാനായിട്ട് അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹ മധ്യമുണ്ട്. എന്നാൽ ഈ ഒരു സ്വഭാവത്തെ, മറ്റുള്ളവരെ കുറ്റം പറയുവാനും അവരുടെ മേലുള്ളതായ ദോഷത്തെ വലിച്ചു കാട്ടി അവരൊരു നീചമായ ഒരു അവസ്ഥയിൽ അവരെ കൊണ്ടുപോകാനായിട്ട് ഇന്ന് ലോകം ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വാക്യമാണ്, ഇവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് പറയുന്നതായ യേശു ക്രിസ്തുവിനെ കാണാൻ സാധിക്കുകയാണ്. ഇപ്രകാരം തിരുവചനം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് പല ഭാഗത്തായിട്ട് ഇപ്രകാരം സാത്താൻ പലരെയും ദുഷിക്കുന്നതും അവനെ കുറ്റം ചുമത്തുന്നത് കാണാൻ സാധിക്കുകയാണ്. യൂദയുടെ പുസ്തകം 1:9 നമുക്ക് കാണാൻ സാധിക്കുന്നത്, എന്നാൽ പ്രധാന ദൂതനായ മിഖായൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാസിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. ഇവിടെയും മോശയെക്കുറിച്ച്, അല്ലെങ്കിൽ മോശയെ കുറ്റം ചുമത്തുവാനായിട്ട് ഇങ്ങനെ ദൈവത്തിന്റെ മക്കളെ, വിശ്വസ്തന്മാരെ, ദൈവത്തിന്റെ വിശുദ്ധ നേതാക്കളെ, നമ്മുടെ പുരോഹിതന്മാരെ, ഇവരൊക്കെ കുറ്റം പറയുന്നതായ സാത്താൻ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഈ ഒരു കുറ്റം പറച്ചിൽ ഈ നാളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷങ്ങളൊക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്, പത്രോസെ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിനെ കൽപ്പന ചോദിച്ചു എന്നത് കാണാൻ സാധിക്കുകയാണ്. അപ്രകാരം ദൈവത്തിന്റെ മക്കൾ എവിടെ തെറ്റിപ്പോകുന്നു, അവരേതിൽ കുറവുള്ളതായി എന്ന് കാണുവാനായിട്ട് സാത്താൻ കൽപ്പന ചോദിച്ചിരിക്കുകയാണ്. ആയതിനാ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ചെറിയ ജീവിതത്തിൽ നാം ചെയ്യുന്നതായ ഓരോ പ്രവൃത്തികളും അതൊക്കെയും ദൈവനാമം മഹത്വത്തിനായി ചെയ്യുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. ഇല്ലായെങ്കിൽ ഇപ്രകാരം കുറ്റം വിധിക്കുന്നതും അവന്റെ കള്ളപ്രവാചകന്മാരും അവന്റെ ദുഷ്ടസേന ശക്തികളും ഒക്കെയും ഇന്ന് നമ്മുടെ സമൂഹം മധ്യ കാണാൻ സാധിക്കുകയാണ്. ആയതിനാൽ നാം നന്മ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്ന് ഇന്ന് പാക്കർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആയതിനാൽ തിരുവചനം നമ്മൾ വീണ്ടും പരിശോധിക്കുമ്പോഴൊക്കെയും കാണാൻ സാധിക്കുന്നത്, ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നമുക്ക് പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, എന്നിരുന്നാൽ പോലും ഈ ലോകത്തെ ജയിച്ചവനായ യേശു ക്രിസ്തുവാണ് നമുക്കുള്ളത്. ആയതിനാൽ ആ യേശു ക്രിസ്തുവിലേക്ക് നാം നമ്മുടെ പ്രശ്നങ്ങളെ നാം കൂടുതലായിട്ട് അറിയിച്ച് അവനെ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു പ്രത്യാശയുടെ മുഖത്തേക്ക് നാം നമ്മുടെ കണ്ണുകളിൽ നോക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നമ്മുടെ പ്രവൃത്തികളോ നമ്മുടെ സാഹചര്യങ്ങളോ മറ്റ് ആളുകളോ നമ്മെ മരണത്തിന്റെയും നിരാശയുടെയും പാതയിലൂടെയൊക്കെയും നയിക്കും. പക്ഷേ സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് എല്ലാം മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. അണയ്ക്കാത്ത തീയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനും അവന് സാധിക്കും. നമ്മുടെ ഈ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദൈവിക നന്മയ്ക്കായി നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ഒരു പ്രഭാതത്തിൽ ദൈവം ഇങ്ങനെ എന്നെ കുറ്റം വിധിക്കുന്നതായ ഒരു ജനതയുടെ മുമ്പ് ഞാനായിരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ പരിപാലിക്കും, ആ ദയ എനിക്കുണ്ട് എന്നുള്ളതായ പ്രത്യാശയോടെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്ന ദൈവം നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ
ജന്മദിനം ഓർക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യമുണ്ട്. മാവേലിക്കര ചർച്ചിലെ സഹോദരി മേരി തോമസ്, താമരക്കുളം ചർച്ചിലെ തോമസ് കെ ബാനു, അതുപോലെ ഷിൻസി ജോസ് ചെന്നൈ, ഈ പ്രിയപ്പെട്ടവർ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുവരെയും ഈ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിച്ചു. തുടർന്നുള്ള നാളുകളിലും ദൈവത്തിന്റെ അത്ഭുതമേറിയ ആ നടത്തിപ്പ് നിന്റെ മക്കളുടെ മേൽ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം, അടിയങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്ത് ദൈവം, ഈ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ അടിയങ്ങളെ കുറ്റം വിധിക്കുവാനായിട്ട് ദൈവം സാത്താനും അവൻ്റെ ശത്രുക്കളും ഇന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ അടികൾ ഓരോരുത്തരും നന്മ ചെയ്യുവാനും എൻ്റെ ദൈവത്തിന് ആശ്രയിച്ചുകൊണ്ട് ദൈവം അവിടുത്തെ കൃപകൾ പ്രാപിച്ചുകൊണ്ട് അങ്ങേക്ക് നന്ദിയുള്ള മക്കളായി ജീവിപ്പാൻ അടികൾ ഇനി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ജന്മൻ ഓർക്കുന്ന പ്രിയപ്പെട്ടവർ ഓർത്തും പ്രാർത്ഥിക്കുന്നു. അവരങ്ങ് അനുഗ്രഹിക്കണമേ. ഈ നാൾ വരെ എൻ്റെ ദൈവം അനുഗ്രഹിച്ചുവല്ലോ. തുറന്നുള്ള നാളുകളിലും സ്വർഗത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് നിന്റെ മക്കളൊക്കെയും അനുഗ്രഹിച്ച് ദൈവമേ ദേശത്ത് നന്മ പ്രാപിക്കുന്ന മക്കളെ തീരുവാൻ നിന്റെ മക്കളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, അതോടൊപ്പം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യത്തെ നൽകണമേ. ക്രിസ്തുയേശുവിൽ നന്മ പ്രാപിപ്പാൻ നിന്റെ മക്കളെ ഓരോരുത്തരും ഇടയാക്കണമെന്ന് അടികൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നീശ്വരന്റെ നാമത്തെ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണേ നല്ല ദൈവമേ, ആമേൻ. നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആമേൻ.